2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജഷിതകുമാരി. കഴിഞ്ഞ 20 മണിക്കൂറിനുള്ളിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. ശബരിമല വിഷയത്തിൽ മുന്നണികൾക്കെതിരെ NSS. വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ പുതിയ വാദങ്ങളുമായി രാഷ്ട്രീയ കക്ഷികൾ രംഗത്തെത്തിയത് കൗതുകകരമാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കം. കേന്ദ്രത്തിൽ BJP നിയമനിർമ്മാണം നടത്തി പരിഹരിക്കാവുന്ന പ്രശ്നമായിരുന്നു ഇതെന്നും, പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDFന് നിയമസഭയിൽ ബിൽ അവതരിപ്പിക്കാമായിരുന്നു എന്നും NSS പറഞ്ഞു. അധികാരത്തിലെത്തിയാൽ നിയമനിർമ്മാണം എന്ന് പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളതെന്നും NSS ചോദിച്ചു. LDFനാകട്ടെ സത്യവാങ്മൂലം ഇപ്പോഴും തിരുത്തി നൽകാമെന്നും NSS പ്രസ്താവനയിൽ വ്യക്തമാക്കി. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് RSSന്റെ ധനസമാഹരണ ക്യാമ്പയിനിൽ പങ്കെടുത്ത് വിവാദത്തിലായ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി കൂടുതൽ വിശദീകരണവുമായി രംഗത്ത്. തന്റെ മണ്ഡലത്തിലുള്ള ഇരിങ്ങോൾക്കാവിന്റെ സമീപത്ത് നിന്ന് കുറച്ചാളുകൾ തന്നെ കാണാൻ വന്നിരുന്നുവെന്നും, ഇവർ RSSകാരാണെന്നോ അവരുടെ ദൗത്യം കബളിപ്പിക്കലാണെന്നോ എന്ന് അറിയില്ലായിരുന്നുവെന്നും കുന്നപ്പള്ളി പറഞ്ഞു. ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു MLA സംഭവം വിശദീകരിച്ചത്. നിയമന വിവാദത്തിൽ പ്രതിരോധം തീർക്കാനൊരുങ്ങി സർക്കാർ. UDF സർക്കാരിന്റെ കാലത്ത് സ്ഥിരപ്പെടുത്തിയവരുടെ കണക്ക് അടിയന്തരമായി ഹാജരാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി. വകുപ്പ് സെക്രട്ടറിമാർക്കാണ് നിർദ്ദേശം നൽകിയത്. PSC റിപ്പോർട്ട് ചെയ്യാനുള്ള ഒഴിവുകളുടെ എണ്ണവും ഹാജരാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശബരിമലയിൽ പാർട്ടി വീക്ഷണം ആരിലും അടിച്ചേൽപ്പിക്കില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. പുതിയ സത്യവാങ്മൂലം നൽകുമെന്നത് തെറ്റായ പ്രചാരണമാണ്. സുപ്രീംകോടതി വിശാല ബെഞ്ചിന്റെ വിധി വന്ന ശേഷം എല്ലാവരുമായും ചർച്ച നടത്തുമെന്നും ബേബി പറഞ്ഞു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത്. പ്രതിപക്ഷം ഇളക്കിവിട്ട സമരമാണ് റാങ്ക് ഹോൾഡേഴ്സിന്റേതെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി നൽകൽ പ്രായോഗികമല്ല. റാങ്ക് ഹോൾഡേഴ്സ് വസ്തുതകൾ മനസ്സിലാക്കി സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകണമെന്നും ഐസക് പറഞ്ഞു. മോദിക്കും ഐസക്കിനും ഒരേ ഭാഷയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിമർശിച്ചു. അധികാരം തലക്കി പിടിച്ച ഭരണാധികാരികളുടെ ഭാഗത്തുണ്ടായ ജൽപ്പനമാണ് ഐസക്കിന്റേത്. അനധികൃത നിയമനങ്ങൾക്കെതിരെ സമരം ശക്തമാക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. ആലപ്പുഴയിലെ BJPയുടെ വളർച്ച ഗൗരവമായി കാണണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP നേട്ടമുണ്ടാക്കിയ ഇടങ്ങളിൽ ജില്ലാ നേതൃത്വം നേരിട്ട് പ്രവർത്തിക്കണമെന്നാണ് നിർദ്ദേശം. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ BJP വലിയ നേട്ടമുണ്ടാക്കിയിരുന്നു. 3 പഞ്ചായത്തുകളിലാണ് ഭരണം പിടിച്ചത്. ഇവിടങ്ങളിൽ UDF വോട്ടുകൾ മാത്രമല്ല പരമ്പരാഗത ഇടത് വോട്ടുകളും ചോർന്നിട്ടുണ്ട്. ഇത് ഗൗരവമായി കണ്ട് ഇടപെടണമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ സർവകലാശാലകളുടെ ഭരണകാര്യങ്ങളിൽ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ. സർവകലാശാലകളിൽ ആർക്കും എന്തിലും ഇടപെടാമെന്ന സ്ഥിതിയാണുള്ളത്. സർവകലാശാലകളിലെ പ്രശ്നങ്ങളിൽ ഗവർണർ ഇടപെടണം. CPIM-കാർക്ക് മാത്രം ജോലി നൽകി മറ്റുള്ളവരെ വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. സർവകലാശാലകളിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് സ്വതന്ത്ര ഏജൻസി അന്വേഷണം നടത്തണമെന്നും MK മുനീർ പറഞ്ഞു. ഹിന്ദുസ്ഥാനി മുസ്ലിമായതിൽ അഭിമാനിക്കുന്നുവെന്നും, ഒരിക്കൽ പോലും പാകിസ്ഥാനിൽ പോയിട്ടില്ലെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ്. പാകിസ്ഥാനിലെ സാഹചര്യങ്ങളെക്കുറിച്ച് വായിച്ചിട്ടുണ്ടെന്നും അവിടെ പോകാത്തത് ഭാഗ്യമായി കരുതുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യസഭയിലെ വിടവാങ്ങൽ പ്രസംഗത്തിൽ സംസാരിക്കുകയായിരുന്നു ആസാദ്. രാജ്യസഭയിൽ കോൺഗ്രസ് MP ഗുലാം നബി ആസാദിന് നൽകിയ യാത്രയയപ്പ് ചടങ്ങിൽ വികാരാധീനനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുലാം നബി അടക്കം ഈ മാസം വിരമിക്കുന്ന അംഗങ്ങളുടെ യാത്രയയപ്പ് വേളയിൽ പ്രസംഗിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. തൊഴിൽ തട്ടിപ്പിൽ സരിതയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. വിവാദമുണ്ടായതിന് പിന്നാലെ പരാതിക്കാരന് സരിത 50,000 രൂപ തിരിച്ചു നൽകി. ഇതിനായി സരിത സ്വന്തം അക്കൌണ്ട് നമ്പർ നൽകി. പണം നിക്ഷേപിച്ചതിന്റെ തെളിവ് സരിത വാട്സപ്പിലൂടെ നൽകി. ഈ ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തായത്. പാർട്ടിക്ക് ഫണ്ട് സ്വരൂപിക്കാനാണ് തൊഴിൽ തട്ടിപ്പെന്ന് വെളിപ്പെടുത്തുന്ന സരിത എസ് നായരുടെ ശബ്ദരേഖ ഇന്ന് പുറത്തു വന്നിരുന്നു. എന്നാൽ ശബ്ദരേഖ തന്റേതല്ലെന്നും പിന്നിൽ ഗൂഢാലോചനയെന്നുമായിരുന്നു സരിത പ്രതികരിച്ചത്. സരിത കള്ളം പറയുകയാണെന്ന് കേസിലെ പരാതിക്കാരൻ അരുൺ പറഞ്ഞു. മുതിർന്ന നേതാക്കളുടെ സമവായ ശ്രമങ്ങൾക്കൊടുവിലും നിലമ്പൂരിൽ തന്നെ മത്സരിക്കുമെന്ന് ആവർത്തിച്ച് ആര്യാടൻ ഷൌക്കത്ത്. VV പ്രകാശിനെയാണ് ഇത്തവണ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പരിഗണിക്കുന്നത്. സമവായത്തിനായി ഉമ്മൻചാണ്ടി ആര്യാടൻ മുഹമ്മദുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മഹാരാഷ്ട്ര സർക്കാരിന്റെ മാനസിക സ്ഥിരതയെ ചോദ്യം ചെയ്ത് മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ ദേവേന്ദ്ര ഫഡ്നാവിസ്. കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് ട്വീറ്റ് ചെയ്ത താരങ്ങളുടെ മേൽ BJP സമ്മർദ്ദമുണ്ടോ എന്ന് അന്വേഷണം നടത്താൻ മഹാരാഷ്ട്ര സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഫഡ്നാവിസിന്റെ പ്രസ്താവന. പണം വാങ്ങി വഞ്ചിച്ചെന്ന പരാതിയിൽ ബോളിവുഡ് നടി സണ്ണി ലിയോൺ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. നേരത്തെ പരാതിയിൽ സണ്ണി ലിയോണിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു. ക്രൈംബ്രാഞ്ച് കൊച്ചി യൂണിറ്റാണ് സണ്ണി ലിയോണിനെ ചോദ്യം ചെയ്തത്.
ക്രൈംബ്രാഞ്ച് DYSP ഇമ്മാനുവൽ പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ചോദ്യം ചെയ്തത്. പെരുമ്പാവൂർ സ്വദേശി ഷിയാസിന്റെ പരാതിയിലായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ നടപടി. സംസ്ഥാനത്തെ കോവിഡ് പരിശോധനയ്ക്കുള്ള RT-PCR നിരക്ക് കൂട്ടി. ഹൈക്കോടതി വിധിയെ തുടർന്ന് പരിശോധനയുടെ നിരക്ക് 1500 രൂപയിൽ നിന്ന് 1700 രൂപയായി വർദ്ധിപ്പിച്ചു. ആന്റിജൻ പരിശോധനാ നിരക്ക് 300 രൂപയായി തുടരും. RT-PCR പരിശോധനാ നിരക്ക് ജനുവരിയിലാണ് 1500 രൂപയാക്കി പുനർനിശ്ചയിച്ചത്. ഉത്തർപ്രദേശ് സർക്കാർ രജിസ്റ്റർ ചെയ്ത രാജ്യദ്രോഹ കേസിൽ ശശി തരൂരിന്റെയും മാധ്യമപ്രവർത്തകരുടെയും അറസ്റ്റ് സുപ്രീംകോടതി തടഞ്ഞു. ഹർജി 2 ആഴ്ച കഴിഞ്ഞ് കോടതി വീണ്ടും കേൾക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് അറസ്റ്റ് തടഞ്ഞത്. തരൂർ, മാധ്യമപ്രവർത്തകരായ രാജ്ദീപ് സർദേശായി, മൃണാൾ പാണ്ഡെ, വിനോദ് കെ ജോസ് അടക്കമുള്ളവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത നിരവധി കേസുകളിലാണ് സുപ്രീംകോടതിയുടെ സ്റ്റേ. 2 ആഴ്ചത്തേക്കാണ് സ്റ്റേ. ഹർജിയിൽ സുപ്രീംകോടതി ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു. ഇന്ത്യയുമായുള്ള സൌഹൃദം കൂടുതൽ സുദൃഢമാക്കാൻ ഉദ്ദേശിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ബൈഡൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിൽ കാലാവസ്ഥാ വ്യതിയാനവും ജനാധിപത്യ മൂല്യങ്ങളും ചർച്ചാ വിഷയമായി. മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പുതിയ കെട്ടിട ഉദ്ഘാടന വേദിയിൽ നിന്ന് സ്ത്രീകളെ ഒഴിവാക്കിയിട്ടില്ലെന്ന് നടൻ അജു വർഗീസ്. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആരും വേദിയിലിരുന്നിട്ടില്ല. പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കാൻ ചിലർ ശ്രമിക്കുകയാണ്. അംഗങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള നീക്കമാണ് ചിലർ നടത്തുന്നതെന്നും അജു വർഗീസ് പറഞ്ഞു. നടി പാർവതി തിരുവോത്ത് അടക്കമുള്ളവർ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. പാർവതിക്കെതിരെ പരോക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് നടി രചന നാരായണൻകുട്ടി. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് രചനയുടെ കുറിപ്പിൽ പറയുന്നു. കാലടി സർവകലാശാലയിൽ നിനിത കണിച്ചേരിയുടെ നിയമനത്തിൽ വിയോജിപ്പറിയിച്ച് VC കത്തയച്ച വിഷയ വിദഗ്ധരിൽ ഒരാളായ ഡോക്ടർ ടി പവിത്രൻ പിന്മാറി. വിഷയ വിദഗ്ധരുടെ മാർക്കാണ് റാങ്ക് ലിസ്റ്റിനെ പരിഗണിക്കുന്നെന്ന ധാരണയുടെ പുറത്താണ് വിയോജിപ്പ് അറിയിച്ചതെന്ന് VC നൽകിയ കത്തിൽ ടി പവിത്രൻ പറയുന്നു. കത്ത് കിട്ടിയെന്ന് VC ധർമ്മരാജ് അഡാട്ട് സ്ഥിരീകരിച്ചു. പിന്മാറ്റത്തിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമെന്ന സൂചനയുമുണ്ട്. റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലിക്കിടെയുണ്ടായ അക്രമങ്ങളുടെ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന പഞ്ചാബി നടനും ഗായകനുമായ ദീപ് സിദ്ധു അറസ്റ്റിൽ. ചെങ്കോട്ടയിലെ അക്രമ സംഭവങ്ങൾക്ക് ശേഷം ഒളിവിലായിരുന്നു ഇയാൾ. പഞ്ചാബിൽ നിന്നും ഡൽഹി പോലീസിലെ പ്രത്യേക സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നടനെതിരെ പോലീസ് FIR രേഖപ്പെടുത്തി കേസെടുത്തിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ YouTube ചാനൽ, Facebook പേജ്, വെബ്സൈറ്റ് എന്നിവ സന്ദർശിക്കുക.